ഇവിടെ കാണുന്ന ഈ 20 ഏക്കർ സ്ഥലമാണ് സർക്കാർ അണക്കെട്ടിനായി പതിച്ചിട്ടിരിക്കുന്നത്. അതിരിക്കട്ടെ, എവിടെ ഇവര് പറയുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് സാർ? അതൊന്ന് കാണിച്ചു. എന്ത് പറ്റി നന്ദിനി? പാർവതിപുരത്ത് എന്തൊക്കെയോ അത്യാപത്തം നടക്കുന്നത് പോലെ തോന്നുക എനിക്ക്. ഞാൻ അങ്ങോട്ടേക്ക് പോവാച്ചാ. നിൽക്കൂ നന്ദിനി, കാട്ടമ്മയുടെ സാന്നിധ്യം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരെങ്കിലും ചതിയിൽപ്പെടുത്തി നിന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം. ഈ സമയത്ത് എടുത്തു ചാട്ടം വരുത്. കുറച്ച് ക്ഷമിക്കും നന്ദിനി. കളക്ടർ സാറേ, ആദിപരാശക്തിയുടെ അമ്പലമാണത്. യുഗയുഗാന്തരങ്ങളായി ഇവിടെ തന്നെ നിലനിൽക്കുന്നതാ. ഈ കാട് മുഴുവൻ അമ്മയുടെ സ്വന്തമാണ്. സാറേ, സാറിനോട് ഞാൻ താണുകേട് അപേക്ഷിക്കുകയാണ്. അമ്മയുടെ മേൽ കൈവെക്കരുത്. നമ്മുടെ അണക്കെട്ടിന്റെ പ്ലാൻ അനുസരിച്ച് ഈ ക്ഷേത്രം എവിടെ? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്ന പ്രോജക്ട് റിപ്പോർട്ട് അനുസരിച്ച് അമ്പലം അണക്കെട്ടിന്റെ ഏതാണ്ട് സെന്റർ പോയിന്റിലായിട്ട് വരും. അതുകൊണ്ട് തന്നെ അമ്പലം പൊളിക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല സാർ. അരുത് സാറേ. ഗ്രാമത്തിന്റെ നന്മയ്ക്കായി ഈ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാട് നടത്താറുണ്ടോ നിങ്ങൾ? ഏയ് ഇല്ല സാറേ. ആരുടെയെങ്കിലും കുടുംബക്ഷേത്രമോ അങ്ങനെ വല്ലതുമാണോ ഈ ക്ഷേത്രം? അല്ല സാറേ. അപ്പൊ ഈ ക്ഷേത്രം പ്രശ്നമല്ല, ഉടനെ പൊളിക്കാനുള്ള ഏർപ്പാടി. സാറേ, ഇത് കാലാകാലങ്ങളായി ഇവിടെ നിൽക്കുന്ന ക്ഷേത്രമാണ്. അത് പൊളിക്കാനുള്ള ഉത്തരവ് അങ്ങ് കൊടുക്കരുത്. പൂജയും ചെയ്യാതെ വഴിപാടുകളും നടത്താതെ ആർക്കും ഒരു ഉപകാരം ഇല്ലാതെ എന്തിനാ ഇത്? ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല, പൂജ നടന്നാലും ഇല്ലെങ്കിലും ക്ഷേത്രം ക്ഷേത്രം തന്നെയല്ലേ സാറേ? നമ്മൾ വണങ്ങിയാലും ഇല്ലെങ്കിലും ഈശ്വരൻ ഈശ്വരൻ തന്നെയല്ലേ സാറേ? ഈ നാടിന്റെ മുഴുവൻ കാവൽ ദൈവമാണ് ഈ കാണുന്ന കാട്ടമ്മ. ഒരുപാട് അപൂർവതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് സാറേ ഈ കാട്ടമ്മ ക്ഷേത്രം. ഞങ്ങൾ ഈ നാട്ടുകാർക്ക് മറ്റൊരാശ്രയമില്ലാത്തത് കൊണ്ടാണ് അമ്മയെ ഇവിടുന്ന് കൊണ്ടുപോകരുതെന്ന് സാറിനോട് പറയുന്നത്. ദയവിച്ചിട്ട് ഞാൻ പറയുന്നത് കേൾക്ക സാറേ. ഞങ്ങളോട് കരുണ കാണിക്കുക സാറേ. ഞാൻ പറയുന്നത് കേക്ക്, ഭഗവതിയുടെ അത്ര ഭക്തിയാണെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത് പുനഃസ്ഥാപിക്കാനുള്ള സ്ഥലം ഒരുക്കി തരും. ഭഗവതി അവിടെ വാഴിക്കാലോ, അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. സാറേ, കാട്ടമ്മയുടെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും പറയല്ലേ സാറേ. ഇത് ആപത്തിലേക്കുള്ള വഴിയാണ്. സർക്കാരിന്റെ ഉത്തരവ് പാലിക്കണം എന്നതിന്റെ പേരിൽ പാപകർമ്മം ചെയ്യാതിരിക്കേണ്ട പൊന്നു സാറേ. ദേവിനെ, എനിക്ക് ഈ പാപപുണ്യങ്ങളുടെ കാര്യത്തിൽ അത്ര വിശ്വാസമില്ല. ഈ സ്ഥലത്ത് അണക്കെട്ട് വരണം, അതേ എനിക്ക് ചിന്തിക്കേടോ. പ്ലാനിലുള്ള സ്ഥലം മാർക്ക് ചെയ്ത് ഉടനെ പണി ആരംഭിക്കാൻ നോക്കും. ശരി സാർ, നിങ്ങൾ പോയി സർവേക്കുള്ള കമ്പികളെല്ലാം എടുത്തുകൊണ്ട് വാ. വേണ്ട സാറേ, അത് വേണ്ട സാറേ. അവരോട് വേണ്ടത് പറയും സാറേ. സാറ് പറഞ്ഞാലും അവർ കേൾക്കുള്ളൂ സാറേ. സാറേ, ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് കമ്പി അവിടെ നാട്ടല്ലേ സാറേ? ഈ പാപം നിങ്ങളുടെ തലമുറകൾ പോലും അനുഭവിക്കേണ്ടി വരുമെന്നറിയാം. എന്താ നിങ്ങൾ മടിച്ചു നിൽക്കുന്നത്?
ഈ അമ്മ എന്തെങ്കിലും ചെയ്യുന്ന പേടിച്ചിട്ടായിരിക്കും അല്ലേ? നിങ്ങൾ ആരും നാട്ടണ്ട, ഇങ്ങോട്ടിതാ, ഞാൻ തന്നെ ചെയ്യാം. ഈ അമ്മ എന്താ ചെയ്യുന്നതെന്നൊന്ന് കാണട്ടെ. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞേ. സർവേയിൽ പറഞ്ഞിരിക്കുന്ന പോലെ അതിന്റെ അളവിനനുസരിച്ചുള്ള ആദ്യത്തെ കമ്പി ഞാൻ തന്നെ ഇവിടെ താഴ്ത്തിക്കൊണ്ട് ഇവിടുത്തെ പണി ആരംഭിച്ചിരിക്കുക. ഇനി ഇതുകൊണ്ട് എന്ത് പാപം വന്നാലും ഞാൻ സഹിച്ചോളാം. പേടിച്ചു നിൽക്കാതെ വേഗം ജോലി ആരംഭിക്കും. ഇനി ആരെങ്കിലും തടയുകയാണെങ്കിൽ നിയമപ്രകാരം നടപടിയെടുക്കും. യെസ് സർ. വേഗം സാർ പറഞ്ഞത് കേട്ടല്ലോ, ആര് തടയാൻ വന്നാലും ഒന്നും നോക്കണ്ട, നടപടിയെടുക്കുക. ഓക്കെ. കാലചക്രങ്ങളെ അമ്മയുടെ സൗന്ദര്യത്തിൽ അർപ്പിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ പരിശ്രമിക്കുന്നത് മുഴുവൻ. പക്ഷേ കാട്ടമ്മ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് അണക്കെട്ട് ഉണ്ടാക്കാൻ ഉത്തരവായിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുമ്പിൽ അടയാളക്കമ്പി കുത്തിയിരിക്കുക. ഞാനും നാട്ടുകാരും ഒരുപാട് പറഞ്ഞിട്ടും കളക്ടർ കേൾക്കുന്നില്ല മോളെ. കാട്ടമ്മയുടെ ശില തന്നെ അവിടുന്ന് എടുത്തു മാറ്റാനായിട്ടാണ് കളക്ടറേമാർ ഉത്തരവിട്ടിരിക്കുന്നത് മോളെ. കാലങ്ങളായി അവിടെ വാണ്ടിരുന്ന അമ്മയെ അവിടുന്ന് എടുത്തു മാറ്റാൻ പോകുമോ അവര്? അയ്യോ, കാട്ടമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് കാട്ടമ്മയ്ക്ക് വന്നിരിക്കുന്ന ഈ പ്രശ്നം എന്നെ കൊണ്ട് തീർക്കാനാവുന്നതല്ല. നിനക്ക് മാത്രമേ അത് തടയാനാകൂ. ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് പൂജ തുടങ്ങുകയാണ്. കാട്ടമ്മയുടെ സന്നിധിയിൽ നടക്കുന്ന അക്രമത്തെ നീ തന്നെ വേണം കറുപ്പ തടയാൻ. കറുപ്പ, അമ്മ എന്താ അബദ്ധമാണി പറഞ്ഞേ? കുടുംബത്തോടെ പൂജ ചെയ്തു കൊള്ളാമെന്ന് ആവേശത്തോടെ പറഞ്ഞുവെങ്കിലും ഇപ്പോ അമ്മയും നന്ദിനിയും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഗംഗ വന്നെങ്കിലല്ലേ കുടുംബത്തോടെയുള്ള പൂജ നടത്താൻ സാധിക്കൂ. കാട്ടമ്മയ്ക്കൊന്നും സംഭവിക്കരുതെന്നുള്ള ആഗ്രഹത്താൽ ആവേശത്താൽ എടുത്ത തീരുമാനമാണ്. ഞാൻ തന്ന വാക്കു പാലിക്കണമെങ്കിൽ ഗംഗയും കൂടി പൂജയ്ക്ക് വന്നേ മതിയാകൂ. ഗംഗയെ എങ്ങനെ വരുത്തുമെന്ന് മാത്രം എനിക്കറിയില്ല.
അമ്മ ഇനി അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കണ്ട. കുടുംബത്തോടെ പൂജ നടത്തിക്കൊള്ളാമെന്ന് അമ്മ കറുപ്പിന് കൊടുത്ത വാക്ക് ഞാൻ സഫലമാക്കി തരാം. ഗംഗയുടെ കാലിൽ വീണിട്ടാണെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ വരാം. അച്ഛൻ എന്നെ സഹായിക്കുന്നു എന്നും പറഞ്ഞ് അച്ഛനോട് വഴക്കിട്ടിരിക്കുന്ന ഗംഗ വരുമെന്ന് തോന്നുന്നുണ്ടോ? കറുപ്പന്റെ ആഗ്രഹം അതാണെങ്കിൽ ഗംഗയ്ക്ക് വന്നേ മതിയാകൂ. കാട്ടമേരിക്കുന്ന ഇടം സംരക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് സത്യം തന്നെയാണെങ്കിൽ ഈ പൂജ നടന്നിരിക്കും. ചേച്ചി നന്ദിനിയെ ഇല്ലാണ്ടാക്കണോന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കെ ഏത് നേരത്തും ഗംഗ ചേച്ചിയോട് ക്ഷമിക്കണേ നാഗമ്മേ. നന്ദിനി എന്റെ അച്ചാച്ചനെ കൊണ്ടുപോയ പോലെ ഇനി നന്ദിനി കുടുംബത്തില് ആർക്കൊരു അപകടവും വരുത്തരുത്. ഇനി ഞാൻ എന്നും ഇവിടെ ഒന്ന് പൂജ ചെയ്തോളാം. എന്റെ പ്രാർത്ഥന കേക്കണേ നാഗമ്മേ. അമ്പലത്തിലേക്കാണോ മോളെ? അല്ല ആന്റി, ഈയിടെ ആന്റി പോലെ തന്നെ എനിക്കും ഈശ്വര വിശ്വാസം ഇല്ലാതെ തീർന്നിരിക്ക. എത്രയോ നാളുകൾക്ക് ശേഷമാ എന്റെ നന്ദിനി 20 വർഷക്കാലം ജീവിച്ചിരുന്ന ഈ പുറ്റില് ആരോ വിളക്ക് കൊളുത്തി പൂജിച്ചിരിക്കുന്നത്. എന്താ മോളെ നീ ഇങ്ങനൊക്കെ പറയുന്നേ? നിനക്ക് എന്താ പറ്റിയേ? അറിയില്ല ആന്റി, സന്തോഷമായാലും ദുഃഖമായാലും എന്റെ അച്ഛന്റെ അടുത്തിരുന്ന് സംസാരിച്ചാൽ ആശ്വാസം കിട്ടുന്നതാ. എന്താന്നറിയില്ല, ഇന്നലെ മുതൽ അച്ഛനെ പറ്റി മാത്ര ചിന്ത. അതാ നിശ്ചയമായും ഗംഗ തന്നെയാവും ഇവിടെ പൂജാ വിളക്ക് കൊളുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അച്ഛൻ നിറഞ്ഞു നിൽക്കുന്ന വീട്ടിൽ പോയി കുറച്ചു നേരം ഇരുന്നിട്ട് വന്നാ മനസ്സിനൊരാശ്വാസം കിട്ടുമെന്ന് തോന്നി. പുറത്തെല്ലാവരോടും നന്ദിനിയുടെ മേൽ കടുത്ത ദേഷ്യമുള്ളതുപോലെ അവൾ പെരുമാറുന്നുണ്ടെങ്കിലും ഗംഗമോൾക്ക് അവളുടെ മനസ്സ് നിറയെ നന്ദിനിയോട് സ്നേഹം മാത്രമാണെന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ വിളക്കെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് എന്ത് ചെയ്താ സമാധാനം കിട്ടുമോ അത് തന്നെ ചെയ്യേ. ഓ ആ
ഗംഗീത വരുന്നു. അവളെന്താ ചെയ്യുന്നതെന്ന് മറന്നിരുന്ന് നോക്കാം. നന്ദിനി കൊല്ലാനുള്ള വെറിയോട് ഞാൻ നടക്കുമ്പോഴാ ഇവിടെ ഞാൻ അറിയാതെ പുറ്റിനാരോ പൂജ ചെയ്തിരിക്കുന്നെ. ഇനി ഇതുപോലെ ആരെങ്കിലും ചെയ്യാൻ മുതിർന്ന ഈ പുറ്റ് തകർത്ത് ഞാൻ തരിപ്പണമാക്കും. കൂട്ടിക്കൊണ്ടു പോകാമെന്ന് കരുതി വന്നതാ. പക്ഷെ അവൾക്ക് ഇപ്പോഴും നന്ദിനിയോടുള്ള ദേഷ്യം മാറിയിട്ടില്ല. അവളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവളെ എന്തൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചാലും വരില്ല. അവളുടെ കൈപതിഞ്ഞ മാല കിട്ടിയ സ്ഥിതിക്ക് ഇതുപയോഗിച്ച് പൂജ ചെയ്യാൻ പറഞ്ഞ കണ്ണഴകി അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാം. അമ്മേ ഗംഗ വന്നില്ലേ അച്ഛാ? അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. ആരോ ആ പുറ്റിന് പൂജ ചെയ്ത് ഈ മാല സമർപ്പിച്ച് വെച്ചിരുന്നു. പക്ഷേ ഗംഗ അത് കണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ മാല എടുത്ത് ദൂരേക്ക് എറിയുകയാണ് ചെയ്തത്. ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൾ ദേഷ്യപ്പെട്ടെറിഞ്ഞ മാല എന്റെ കയ്യിൽ കിട്ടി. ആ മാലയെ മോളെ ഈ കാണുന്നത് ഗംഗയെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ എനിക്ക് സാധിച്ചില്ല. പക്ഷെ അവളുടെ സ്പർശനമേറ്റ ഈ മാല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ഗംഗയുടെ കൈ പതിഞ്ഞിട്ടുള്ള ഈ മാല അവളാണെന്ന് സങ്കല്പിച്ച് പൂജ നടത്താം നമുക്ക്. കർപ്പ, ഈ മാല ഗംഗയാണെന്ന് സങ്കല്പിച്ച് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മാല പുറ്റിൽ ചാർത്തിയതിനു ശേഷം അതെങ്ങനെ കർപ്പന് സമർപ്പിക്കാനാകും? ഒരു ദൈവത്തിന് അർപ്പിച്ച മാല മറ്റൊരു ദൈവത്തിന് അർപ്പിക്കുന്നത് ദോഷമാണ്. സങ്കല്പിച്ച് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മാല പുറ്റിൽ ചാർത്തിയതിനു ശേഷം അതെങ്ങനെ കറുപ്പിന് സമർപ്പിക്കാനാകും? ഒരു ദൈവത്തിന് അർപ്പിച്ച മാല മറ്റൊരു ദൈവത്തിന് അർപ്പിക്കുന്നത് ദോഷമാണ്. അമ്മയുടെ കാൽച്ചുവട്ടിലെ മണൽത്തെരി പോലും പ്രിയമായ കറുപ്പന് അമ്മയ്ക്ക് സമർപ്പിച്ച ഈ മാല പ്രിയമാകാനേ തരമുള്ളൂ. അമ്മയെ ജീവനായി കരുതുന്ന കറപ്പൻ ഉത്തരവ് തന്നിരിക്കുക. ഈ മാല സജ്ജമാക്കി വച്ചോളൂ, നമുക്കുടനെ പൂജ ആരംഭിക്കാം. Thank you.
തരുമ്പ. നന്ദിനി എങ്ങോട്ടാണ് ഈ പോയത്? ഒരുപക്ഷെ കാട്ടമ്മ ക്ഷേത്രത്തിലേക്കായിരിക്കും. അങ്ങോട്ട് പോയി നോക്കാം. കൃപാ